CPI സംസ്ഥാന ഘടകത്തിൽ വീണ്ടും വിഭാഗീയത തലപൊക്കുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന സംസ്ഥാന കൌൺസിലിൽ പഴയ കാനം പക്ഷവും കാനം വിരുദ്ധ പക്ഷവും ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി. മുതിർന്ന നേതാവ് കെ പ്രകാശ് ബാബുവിനെ ഒഴിവാക്കി പി സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതാണ് ഗ്രൂപ്പ് പോര് വീണ്ടും തുടങ്ങാൻ കാരണം. തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനമായിരുന്നു അജണ്ടയെങ്കിലും CPI സംസ്ഥാന കൌൺസിലിൽ നടന്നത് ഗ്രൂപ്പുകളുടെ ബലാബലമായിരുന്നു. ഇസ്മേലി ഗ്രൂപ്പിന്റെ പുതിയ രൂപമായ കാനം വിരുദ്ധപക്ഷവും പഴയ കാനം പക്ഷവും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. സംസ്ഥാന കൌൺസിലിന്റെ ആദ്യ ദിവസത്തെ ചർച്ചയിൽ കാനം വിരുദ്ധപക്ഷം നേതൃത്വത്തിനെതിരെ സംഘടിത ആക്രമണമാണ് നടത്തിയത്. സംസ്ഥാന എക്സിക്യൂട്ടീവും സെൻട്രും അഴിച്ചുപണിയണമെന്ന് ആവശ്യപ്പെട്ട നേതാക്കൾ രാജ്യസഭാ സീറ്റ് പി സുനീർ നൽകിയതിനാണ് കേന്ദ്രീകരിച്ചത്. ഒന്നാം ദിവസത്തെ ചർച്ചയിൽ അവസാനം സംസാരിച്ച VS സുനിൽകുമാർ ആയിരുന്നു ആക്രമണം നയിച്ചത്. കാനത്തിന്റെ ആഗ്രഹപ്രകാരമാണ് സുനീറിനെ രാജ്യസഭാംഗമാക്കിയതെന്ന നേതാക്കളുടെ പഴയ പ്രതികരണത്തെ മുൻമന്ത്രി കെ രാജുവും കളിയാക്കി. ഇനിയുമുണ്ടോ പഴയ ഒസ്തിത്വ വലതും എന്നായിരുന്നു കെ രാജുവിന്റെ പരിഹാസം. വിമർശനത്തിൽ ആസൂത്രിത സ്വഭാവം കണ്ട കാനപക്ഷം രണ്ടാം ദിവസം അവരുടേതാക്കി മാറ്റി. സുനിൽകുമാറിനെ പരിഹസിച്ചും 2006 നിയമസഭയിൽ തോറ്റതിന് പിന്നാലെ കെ ഇസ്മയിലിനെ രാജ്യസഭാംഗമാക്കിയതും 2008 MBHS രാജ്യസഭാംഗമാക്കിയതും ചൂണ്ടിക്കാട്ടിയായിരുന്നു കാനപക്ഷത്തിന്റെ പ്രത്യാക്രമണം. അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന നിലയിൽ ചർച്ചയ്ക്ക് മറുപടി പറയുന്നതിനിടെ PP സുനീർ VS സുനിൽകുമാറിനെതിരെ ഒളിയം പെയ്തു. നമ്മൾ ആത്മസുഹൃത്തുക്കളെന്ന് കരുതി കൊണ്ടു നടക്കുന്നവർ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലായെന്നായിരുന്നു സുനീറിന്റെ പരാമർശം. 2008 കാനത്തെ ഒഴിവാക്കി MBHS രാജ്യസഭയിൽ കയച്ചതാണ് വലിയ ഭാഗവനെ സെക്രട്ടറി സ്ഥാനത്ത് നീക്കത്തിൽ കലാശിച്ചത്. അതിന്റെ തന്യാവർത്തനമാകുമോ ഇപ്പോഴത്തെ ഭിന്നതയെന്നാണ് പാർട്ടി നേതാക്കളുടെ ആശങ്ക. മുന്നണി മാറ്റി ചർച്ചകളിൽ തള്ളുന്ന വിനോവിഷത്തിന്റെ പ്രതികരണവും സംസ്ഥാന കൌൺസിലുണ്ടായി. ഇത് വേറൊരു മാർഗം ആലോചിക്കേണ്ട ഘട്ടമോ സമയമോ അല്ലെന്നായിരുന്നു ബിനോയിയുടെ പ്രതികരണം. റിപ്പോർട്ടർ ആർ ശ്രീജിത്തിന്റെ റിപ്പോർട്ടർ, തിരുവനന്തപുരം.